ഞാൻ ആക്കാൻ പോകുന്ന വിഭവം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ചോറിന് കറിയാക്കുക. തല്ലി കുത്തോളം എടുത്തിരിക്കുന്ന സമയം ഉണ്ടാവും കറി എന്ന് പറയാതെ. അപ്പൊ ആക്കാൻ പറ്റിയൊരു സാധനം ഉണ്ട്, ഉള്ളി എല്ലാം വീട്ടിലുണ്ടോ? പിന്നെ തക്കാളി ഇത് സാധാരണ എല്ലാം വീട്ടിലുണ്ടോ? കഴുകുക, തെളിയൊക്കെ മുറിക്കാം. ഇതുപോലെ കുരുകുരാന്ന് അരിഞ്ഞ് ഇതുപോലെ കുരുകുരാ കല്യ മുളക് കിട്ടിയിട്ടുണ്ട്. കുറെ നേരം തപ്പിയിട്ടാണ് മുളക് കിട്ടിയത്. ഇത്രയും വലിപ്പമുള്ളൊരു മുളക് പച്ചയായാലും കുഴപ്പമില്ല. നമുക്കിപ്പം വേറെ പഴുത്ത് അല്ല, വേറെ പച്ച കിട്ടി കൊടുക്കും. ഈ പഴുത്ത് എടുക്കുക, ആദ്യം ഈ ഞെട്ട് കിടക്കും. ഞെട്ട് കളയാ കുരുകുര കുരുകുര കുരുകുരാ കരിക. അടുത്തത് നമ്മൾ അടുക്കലേക്ക് ചട്ടി വെക്കുക. പാൻ ആയാലും ആവും, ഇതിപ്പം ഒരു ട്രഡീഷണൽ സ്റ്റൈൽ ആയതുകൊണ്ട് നമുക്ക് ചട്ടി വെക്കാം. സെക്കൻഡ് ഇപ്പം എണ്ണയാണ്, എണ്ണ ഇവിടെ താഴെ ഇരിപ്പുണ്ടായിരുന്നു, എണ്ണ എടുക്കുക. ഈ ചട്ടി നല്ല ചൂടായി കഴിയുമ്പോൾ എണ്ണ കഴിക്കാം. നമ്മൾ എണ്ണ തിളച്ചില്ല, എണ്ണ തിളച്ചിട്ടുണ്ട്. അപ്പൊ ഈ അരിഞ്ഞ സാധനങ്ങൾ അകത്തേക്ക് ഇനിയിപ്പോ നമ്മുടെ ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ഉള്ളി ഇടുക, ഉള്ളി തട്ടി കൊടുക്ക. ഇത് വരണ്ട് കഴിയുമ്പോൾ നമ്മുടെ നാടൻ മുട്ട, നാടൻ മുട്ടയുണ്ട്, ബ്രൗൺ മറ്റേ കടയിൽ നിൽക്കുന്ന മുട്ടയുണ്ട്. നാടൻ മുട്ടയാണ് ഏറ്റവും നല്ലത്, നാടൻ മുട്ടയാണ് ഗുണമുള്ളത്. ഈ കുരുമുളക് പൊടി എന്ന് പറയുമ്പോൾ നാച്ചുറൽ സ്പൈസസ് ആണ്. ഈ സാധനം ഇട്ടിട്ട് അധികം മീൻസ് എണ്ണയിലിട്ട് കഴിക്കുകയൊന്നും ചെയ്യരുത്. ഇതൊക്കെ ഈ ഗൾഫിലെ ആൾക്കാർ ഫോറിനേഴ്സ് ഒക്കെയാണെങ്കിൽ സാലഡിൻ്റെ കൂടെ ജസ്റ്റ് മേലിൽ ഗാർണിഷ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ നമ്മൾ ഏകദേശം മേലിലൊക്കെ കഴിയുമ്പോഴാണ് നമ്മുടെ ഈ കുരുമുളക് പൊടി എന്ന് പറയുന്ന സാധനം ഉള്ളത്. കാരണം ഇതൊന്നും കരിക്കരുത്, കരിച്ചാൽ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഗുണം പോകും. അതെല്ലാം മെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും ഓരോ മസാലപ്പൊടികൾ ഇടാൻ പാടുന്നു. നമ്മൾ ഇച്ചിരി മുളക് പൊടി ഇടുകയാണ്. നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം വഴന്നു വന്നിരിക്കുകയാണ്. കാരണം നമ്മൾ കണ്ടാൽ മനസ്സിലാവും സൈഡിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ പെപ്പർ 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 കുരുമുളക് കുറച്ച് ഇടാൻ പാടും. കാരണം മുട്ട ഇതിനകത്ത് കിട്ടിയാൽ പിന്നെ കുറച്ചിടാൻ. അപ്പം ഇച്ചിരി പെപ്പർ ഇടുക. മുട്ട എടുക്കുക, ഇനി മുട്ട എടുക്കുന്ന സമയമാണ്. രണ്ട് മുട്ട ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ 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 പിടിക്കുക. ഈ മുട്ട ഇങ്ങനെ ടിഷ്യു ടിഷ്യു ഇളക്ക് ഇളക്ക് തുടങ്ങുക, ഇളക്കരുത്, ഇളക്ക് ഇളക്കുക, മാക്സിമം ഇളക്കുക, ആറവറ ഇളക്കുക. മുട്ട അതിലേക്ക് കൊത്തി ഒഴിച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി ഉണ്ട്, പ്രത്യേക ഒരു ഭംഗി. ഇതിനി ഇത് പിടിക്കുന്നതിന് മുമ്പ് തീ കൂട്ടണം, തീ കുറയ്ക്കണം, തീ കുറയ്ക്കണം. ഇതിന് പിടിച്ചിട്ടില്ല കേട്ടോ. ഇതിങ്ങനെ പിടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇച്ചിരി കുരുമുളക് പൊടി ഇടുക. പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും പിടിക്കും. തീ കുറച്ച് വെക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകുക. തീ കുറച്ച് വെച്ച് നമ്മൾ ചെറിയ ഈ സിമെന്റ് കൂട്ടുന്നത് കണ്ടിട്ടുണ്ടോ, മണല് സിമെന്റ് ഒക്കെ കൂട്ടുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ ഈ മണലും സിമെന്റോട് മിക്സ് ചെയ്യും. മണലും സിമെന്റ് കിട്ടിയിട്ടിങ്ങനെ കുറച്ച് 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 എടുക്കില്ല, അതുപോലെ ഇങ്ങനെ 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 തൊടിക്കൊണ്ട് വരും. അപ്പൊ കറക്റ്റ് കോൺക്രീറ്റിനുള്ള മിക്സ് ആവും. അത് കഴിയുമ്പോൾ നമ്മളിത് ചട്ടിക്കകത്ത് സോറി കോൺക്രീറ്റിനുള്ള മിക്സ് അല്ല, അതെ ഇത് കഴിക്കാനുള്ള ഒരു പാകത്തിലേക്ക് ഏകദേശം പാകത്തിലേക്ക് എത്തി. ഇനി ഇത് ഓഫ് ചെയ്യാം, ടാപ്പ് ഓണാക്കാം, പ്ലേറ്റ് എടുക്കാം. കഴുകി വെച്ച പ്ലേറ്റ് ആണ്. നമ്മൾ ഗാർണിഷ് ചെയ്യാൻ പോകണേ, ഇതിൻ്റെ പേര് കോവയ്ക്കാനാണ്. കോവയ്ക്ക നല്ലപോലെ കഴുകുക, അതിൻ്റെ ചുറ്റിനും ഇങ്ങനെ വെക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു ഗാർണിഷ് എന്ന് പറയുന്നത്. ഇത് കഴിച്ചതിൻ്റെ കോവയ്ക്ക കൊണ്ട് അവിടെ തിരിച്ചറിയിടണം, എല്ലാ പണിയാണ് ഒരു അലങ്കാരത്തിന് വേണ്ടി വെച്ചേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഭവം അവിടെ വെക്കാവുന്നതാണ്. കോവയ്ക്ക പച്ചയ്ക്ക് തിന്നാവുന്നതാണ്, കോവയ്ക്ക കുറച്ചുകൂടെ വേണം. ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. കോവയ്ക്ക ഇല്ലാത്തതുകൊണ്ട് ബീൻസ് കൊണ്ട് വളഞ്ഞിരിക്കുന്നില്ല, നമുക്ക് അന്ന് വൃത്തി തന്നെ വെക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ ചിലപ്പോൾ വളഞ്ഞ ഒരു ബീൻസ് ആണെങ്കിൽ നമുക്ക് വളച്ച് തന്നെ വെക്കാവുന്നതാണ്. സമ്മർ റെഡി ആയിട്ടുള്ളത്. ഈ സാധനം എന്ന് പറയുന്നത് ഈ ചോറിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, പൊറോട്ടയുടെ കൂടെ, പിന്നെ എന്താണ് ഇടിയപ്പം, നൂലപ്പം, പുട്ട്, പിന്നെ എന്താണ് ഒരു സന്ദേശം പറയും, ഊത്തപ്പം, പുട്ട്, ഊത്തപ്പം, നെയ്റോസ്റ്റ്, മസാല ദോശ, എന്തിനും കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു നല്ലൊരു വിഭവമാണ്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഉൾമുട്ട. ഉൾമുട്ട എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ടേസ്റ്റ് ആണ് ഞാൻ പറയുന്നത്. ഇത് നമ്മൾ കഴിച്ച് കഴിയുമ്പോൾ നമുക്കിങ്ങനെ ലാസ്റ്റ് ഇട്ടൊരു
ഇതിൻ്റെ പെപ്പർ നാട്ടിട്ടൊരു ഫീൽ നമുക്ക് കിട്ടും, അതൊരു ലൈറ്റായിട്ട് കൂടി നിൽക്കും പെപ്പറിൻ്റെ ഫീല്. പിന്നെ മുളക് പൊടിയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമുക്ക് ആ മുട്ട, നാടൻ മുട്ടയാണ്, രണ്ട് നാടൻ മുട്ടയാണ് പിടിക്കുന്നത്. നാടൻ മുട്ടയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സംഭവം മുട്ടയുടെ ടേസ്റ്റ് എല്ലാവർക്കും അറിയാറ്, നാടൻ മുട്ടയാണ് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഗുണം ഹെൽത്തിന് നല്ലത്, വയറിന് നല്ലത്. പിന്നെ അത് ചെറിയ കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും അവർ കൂടുതലും, ചെറിയ കുട്ടികൾ ആവശ്യമില്ലാത്ത കുട്ടികളാണ്, അത്രയും നല്ലൊരു ഐറ്റമാണ്. കാരണം കുട്ടികൾക്കൊക്കെ നല്ല പ്രോട്ടീനും എനർജിയും ഒക്കെ വലിയൊരു പ്രായമാണ്, 6 വയസ്സിനുള്ള പ്രായം. അതിൽ മേലേക്കുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇത് നമ്മൾ സർവിംഗ് പാനിൽ നിന്ന് എടുത്ത് ഒരു സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നമ്മളിതിനി നമ്മുടെ ക്യാമറമാൻ ഇദ്ദേഹമാണ് ഫുഡ് കഴിക്കാതിരിക്കുന്നത്. പുള്ളിക്ക് കഴിക്കാൻ വേണ്ടി ടേബിളിലേക്ക് മാറ്റുവാണ്, ടേബിളിലേക്ക് കൊണ്ടുപോകണം. സംഭവം ടേബിളിൽ വെച്ചേക്കണം, ടേബിളിൽ വെച്ചു. ഇനി ഇരിക്കുക, നമ്മുടെ ഇത് റെസിപ്പി ടെസ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ക്യാമറമാനാണ്. ഇരിക്കുക, പുള്ളിക്ക് ഫുഡ് ആ ഫുഡ് വിളമ്പി കഴിച്ചു. നമുക്ക് ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അഡീഷ് ചെയ്ത് നോക്കാം, 2 സ്പൂണുണ്ട്. അടിപൊളി സംഭവം എങ്ങനെയുണ്ട് പറയാ? അടിപൊളി അടിപൊളി സാധനമാണ് ഉള്ളമുട്ട. നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. സംഭവം പൊളിയാണ്. ലാസ്റ്റത്തെ നമ്മളൊക്കെ ഒരു കുരുമുളകിന്റെ ഒരു എന്താ പറയുക, ഒരു സ്വാദെന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, കൂട്ടുകാരസ്ഥാണ്. നമ്മളെ കഴിക്കുന്നത് നാട്ടിൽ വെക്കുന്ന മുളക് മുളകിന്റെ ഒരു സ്വാദുണ്ട്. കഴിച്ച് കഴിക്കുമ്പോൾ നമുക്ക് ആ കുരുമുളകിന്റെ ഒരു ഒരു സ്പൈസ് ഉണ്ട്. അതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പണ്ട് പണ്ടാക്കിയപ്പോൾ ഈ ഒരു ടേസ്റ്റ് വന്നില്ലായിരുന്നു, അപ്പോൾ ഈ ഒരു ടേസ്റ്റ് വന്നു. അപ്പോൾ എല്ലാവരും ഈ സാധനം ട്രൈ ചെയ്ത് നോക്കാം. ഉൾമുട്ട, ഇതിൻ്റെ പുതിയ പേരാണ് ഉൾമുട്ട, പുതിയ സാധനമാണ്. ഇന്ത്യയിലെ ഇപ്പം ഞങ്ങൾക്ക് 3 ആൾക്ക് ഈ സംഭവം അറിയത്തുള്ളൂ, ഒന്ന് ശ്രീ സുനിൽ, ഞാൻ, ഇന്ത്യ 2 പേര് കേട്ടോ. അതെ, ഇനിയിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇതിനെ കുറിച്ച് അറിയാൻ പോവുകയാണ്. അതെ അതെ, എല്ലാവരും അറിയും. അപ്പം നമ്മുടെ ഈ ഉൾമുട്ട ആക്കുന്ന പ്രദേശം കണ്ട എല്ലാവരും നന്ദി. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ പുതിയ വീഡിയോസ് കിട്ടാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പക്ഷേ എല്ലാവർക്കും ടാറ്റ ബൈ.